എന്റെ കല്യാണം നടന്ന് തന്നെ ചേട്ടൻ കയറുന്നതാണ്. ചേട്ടൻ്റെ അമ്മ ചോദിച്ചു, മോക്കെ മോൾക്കും ജയനും ലവ് ആണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? അപ്പൊ ഞാന് അന്ന് ഞാന് അന്തപുരം എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് സോങ്ങിലെ ഇടയ്ക്കാണ് ജേട്ടൻ പറഞ്ഞു, നീ പോ രാവിലെ പോ അമ്മേനെ കണ്ടിട്ട് വാ, ഞാൻ വന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കാൻ, നീ 9 മണിക്ക് വന്നാൽ മതി. അങ്ങനെ ഞാൻ 7 മണിക്കൊക്കെ മേക്കപ്പ് ഇട്ട് അവിടെ പോയി അമ്മയായിട്ട് സംസാരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ വന്ന് സൈലൻ്റ് ആയിട്ടിരുന്നു. വന്ന് ചോദിച്ചു, എന്താ മോളെ ഒറ്റ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ സംഭവിച്ചത്? ഞാൻ പിന്നെ ഒന്നുമില്ല എന്നാന്ന്. ഇല്ല, എൻ്റെ മോന്ത കണ്ടിട്ട് അങ്ങനെയല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞില്ല എന്നാണ്. പറ എന്താ കാര്യം പറയുന്നു? അവൻ ഞാൻ നിനക്ക് എനിക്ക് ലവ് ആണെന്ന് പോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഏ ഞാൻ എന്താ ലവോ? ശരി ശരി എന്ന് പുള്ളി ടെൻഷനായി വെച്ചു. ലാൻഡ് ലൈൻ അരുണാചല, സെയിം അരുണാചല സ്റ്റുഡിയോ. ശശിയേട്ടനെ വിളിച്ചു, ശശി അത് എന്റെ പെങ്ങളാണ്, അവള് നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നീ ഗുണം പിടിക്കില്ല, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. ഒറ്റ വാക്ക്, അവളെ കെട്ടണം, കെട്ടിയിരിക്കണം. പുള്ളിയാണ് പിന്നെ ആ ബ്രദറിന്റെ ആ ഒരു കാല് കഴുകി കൊടയൊക്കെ പിടി. അങ്ങനെ അത്രയും എളുപ്പത്തിൽ ആരും എടുക്കാൻ ഒക്കില്ല. ആ സ്ഥാനം എടുക്കുകയാണെങ്കിൽ അതിന്റെ അർഹത ഉണ്ടാവും. അത് ധൈര്യമായിട്ട് പുള്ളി ചെയ്തു നല്ലോണം. ഒരുപാട് ചേട്ടൻ എന്നെ കാണിച്ചില്ല ബോഡി, ചേട്ടൻ പറഞ്ഞു നീ വാ, പക്ഷെ ചേട്ടനെ കാണരുത്, എന്റെ മനസ്സിലുള്ള ചേട്ടൻ എങ്ങനെയോ അങ്ങനെ വെച്ചോ, അല്ലാതെ പുള്ളിനെ കാണണം എന്നുള്ള ആഗ്രഹമേ പാടില്ല. കണ്ടിട്ടേ ഇല്ല, പോയി ഫുള്ളായിട്ട് പോയി. കൊല്ലം വരെ പോയി, ഞങ്ങളെല്ലാവരും ലോറിയിലാണ് പോകുന്നത്. അപ്പൊ കംപ്ലീറ്റ് എല്ലാം കണ്ട് എല്ലാം ഇത്, പക്ഷെ പുള്ളിനെ ബോഡി കണ്ടിട്ടേ ഇല്ല. ഞാൻ ടീന്താവുമ്പം അതിനു മുമ്പ് തുടങ്ങും ഫോൺ വിളി. ഞാൻ ഫോണേ എടുക്കൂല, ഇത് ചേട്ടന് വേണ്ടി വിളിക്കുന്നേ എന്നുള്ളത്. വിളിക്കുകയില്ല, എന്ത് പറയാനാ? ഈ 3 കൊല്ലം പുള്ളി അഭിനയിച്ചു, 3 കൊല്ലത്തിന്റെ സമ്പാദ്യം 400 കൊല്ലത്തേക്കുള്ള ഇതാ വെച്ചിരിക്കുന്നത്. അപ്പം ഓരോരു കൊല്ലം എന്താ ചേട്ടൻ്റെ എന്ന ഓർമ്മ ദിനമാണ്, എന്താ പറയാനുള്ളത്? സിമേച്ച് നല്ലൊരു മാൻ, നല്ലൊരു ജെന്റിൽമാനാണ്, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്.